ചോദിച്ചപ്പോൾ നിനക്കും ഈ ഒരു ഗതിയാണോ എന്ന് ചോദിച്ചിട്ടായിരുന്നു കരഞ്ഞോണ്ടിരുന്നത്. അടിച്ചടിച്ചടിച്ച് ഒരു ചെവിയുടെ കേൾവി ശക്തി മൊത്തവും പോയി, ചെവിയിൽ പഞ്ഞു വെച്ചിട്ടാണ് നടക്കുന്നത്. എഴഞ്ഞെങ്കിലും എനിക്ക് രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരെന്നെ എന്ത് പറയും, വയറടിച്ച് വീണും എന്നെ വഴി കൂടെ പോകുമ്പോൾ ഓടയിൽ തള്ളിയിട്ടും ഒക്കെയാണ് എനിക്ക് മിസ്കാരേജസ് ഉണ്ടായത്. വൈഫ് എന്നുള്ളൊരു ലേബൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന് എന്തും ചെയ്യാൻ. ലൈഫിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ ഒരു ചാൻസ് കിട്ടും. പക്ഷെ ചിലർക്കത് കിട്ടുന്നത് നല്ല വമ്പൻ തോൽവികളുടെ രൂപത്തിലുള്ള ബമ്പ ചാൻസ് ആയിട്ടായിരിക്കും. അതുപോലെ ഒരു ചാൻസ് കിട്ടിയ ആളാണ് ഞാൻ. എൻ്റെ പേര് ഡയന. ഞാനൊരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് ആണ്, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഞാനൊരു ഓണ്ടർപ്രണറുമാണ്. 12th standard കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ പോയത് ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, നല്ല ബിഹേവിയറുള്ള, നന്നായിട്ട് ആളുകൾക്ക് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളിനെ പരിചയപ്പെട്ടു. അപ്പോൾ അതായിരുന്നു എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻറ്റ്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി, ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഒക്കെ പോലെ ആയി. പിന്നെ സംഭവിച്ചത് പുള്ളിക്കാരൻ ഡയറക്റ്റ്ലി എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുമായിരുന്നു. അപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും നോ പറയാനായിട്ട് ഒരു റീസണും ഉണ്ടായിരുന്നില്ല, അത്രയും നല്ല ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ്ങിൽ എൻ്റെ കല്യാണം നടന്നു. ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോയി. ആദ്യത്തെ ആഴ്ച പൊളിയായിരുന്നു, രണ്ടാമത്തെ ആഴ്ച അടിപൊളി, മൂന്നാമത്തെ ആഴ്ച പള്ളിയിൽ അച്ഛൻ പറയുന്ന ഒരു സംഭവമുണ്ട്, ചെമ്മരി ആടിൻ്റെ തോലിട്ട ചെകുത്താനെന്ന്. സോ അതിനെ നേരിട്ട് കണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കുണ്ടായത്. കല്യാണം കഴിഞ്ഞ് കുറച്ചേറെ സമയമായിട്ടും പുള്ളിക്കാരൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയമായില്ലേ, ജോലിക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചു. അതുമാത്രം എനിക്ക് ഓർമ്മ ഉള്ളൂ, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ചാടി എണീറ്റ് എൻ്റെ മുഖത്ത് ഭയങ്കര ശക്തിക്ക് അടിക്കുമായിരുന്നു. ഞാൻ താഴെ വീണു. പിന്നെ പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയാ സ്തോത്രമൊന്നുമല്ല, നല്ല പച്ച തെറിയായിരുന്നു, ചെവി പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള തെറി. അപ്പോൾ ആ ഒരു വ്യക്തിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഒരാളെ അടിക്കുക അല്ലെങ്കിൽ തെറി പറയുക എന്നൊക്കെ ഉള്ളത്. എൻ്റെ വീട്ടിൽ ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ലൈഫിൽ അതുപോലെ ഒരു ഷോക്ക് എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല, ബിക്കോസ് ഞാൻ കല്യാണം കഴിച്ചതും ഞാൻ റിലേഷനിലായതും ഇതുപോലൊരു വ്യക്തിയായിട്ട് ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ പേരൻസിനോട് ഞാൻ ഇതിൻ്റെ കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്നെ പോലെ തന്നെ എൻ്റെ പേരൻസും ഭയങ്കരമായിട്ട് ഷോക്കായി. പിന്നെ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞത് കല്യാണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പീരീഡിലുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്, അതങ്ങ് ഓക്കെ ആയിക്കോളും, ഞാൻ സമാധാനിക്കാൻ പറഞ്ഞു. ഞാൻ സമാധാനിച്ചു, പക്ഷേ ഒന്നും ഓക്കെ ആയില്ല. എവ്രി ഡേ ഫിസിക്കൽ ടോർച്ചറിങ് കൂടി വരുമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ആയിരുന്നു എനിക്ക് സംഭവിച്ചത്. അടിക്കുന്നത് പിന്നെ കൈ കൊണ്ടൊന്നുമല്ല, റബ്ബറിൻ്റെ തടി, പിന്നെ മടല്, അങ്ങനെയുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടായിരുന്നു അടിക്കുന്നത്. സോ അടിച്ചടിച്ചടിച്ച് ഞാൻ താഴെ വീഴുന്നത് വരെ പുള്ളിക്കാരൻ തന്നെ അടിക്കുമായിരുന്നു. സോ അങ്ങനെ എന്താ പറയുന്നത്, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി വന്നപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നെ ചെറുപ്പം മുതലേ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ പോയപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. സോ റൂമിൽ പോയി ഭയങ്കരമായിട്ട് കരയുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് കരയാനായിട്ട് വീട്ടിൽ വേറൊരാളുണ്ടായിരുന്നു, അതായിരുന്നു പുള്ളിക്കാരൻ്റെ അമ്മ. എൻ്റെ അടുത്ത് വന്നിട്ട് മോളെ നിനക്കും ഈ ഒരു ഗതിയാണോ എന്ന് ചോദിച്ചിട്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. ബിക്കോസ് പുള്ളിക്കാരൻ്റെ അച്ഛൻ അമ്മയോട് ചെയ്ത ക്രൂരതകൾ പറഞ്ഞിട്ടായിരുന്നു എന്നോട് കരഞ്ഞുകൊണ്ടിരുന്നത്. അടിച്ചടിച്ചടിച്ച് ഒരു ചെവിയുടെ കേൾവി ശക്തി മൊത്തവും പോയി, ചെവിയിൽ പഞ്ഞു വെച്ചിട്ടാണ് നടക്കുന്നത്. സോ അപ്പം ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, അമ്മ, അമ്മയ്ക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇത് വിട്ടിട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞ ഉത്തരം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും അടി കൊള്ളുമ്പോൾ എഴഞ്ഞെങ്കിലും എനിക്ക് രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷേ നാട്ടുകാരെന്നെ എന്ത് പറയും എന്നുള്ള ഒരു ഒരു ചിന്തയിൽ ഞാൻ പോയിട്ടില്ല, ഞാൻ രക്ഷപ്പെടാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഈ സൊസൈറ്റി എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ടോർച്ചറിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ പുള്ളിക്കാരൻ അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ വെച്ച ഒരു മകൻ അമ്മയെ ബെൽറ്റ് ഊരി അടിക്കുവാണ്, അതിൻ്റെ ബക്കിൾ സൈഡ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അടിക്കും, വീടിന് ചുറ്റും ഇട്ട് ഓട്ടിക്കും. പുള്ളിക്കാരിയെ പനിയായിട്ട് കിടക്കുവാണെങ്കിൽ എണീപ്പിച്ച് തുമ്പ എടുത്ത് കൊടുക്കും കിളയ്ക്കാൻ പോകാൻ പറഞ്ഞിട്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെ ഇതൊക്കെ എൻ്റെ കൺമുന്നിൽ ഞാൻ കാണുവാണ്. സോ എൻ്റെ ഫാമിലിയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടേയില്ല, ഞാൻ അതൊന്നും, അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഫിസിക്കൽ ടോർച്ചറിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്കുണ്ടായ മിസ്കാരേജസ് ഒന്നല്ല രണ്ടല്ല മൂന്നാണ്. ഞാൻ വയറടിച്ച് വീണും എന്നെ വഴി കൂടെ പോകുമ്പോൾ ഓടയിൽ തള്ളിയിട്ടും ഒക്കെയാണ് എനിക്ക് മിസ്കാരേജസ് ഉണ്ടായത്.
അങ്ങനെ അത് കഴിഞ്ഞ് ഫോർത്ത് ടൈം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതൊന്ന് ഫിക്സ് ചെയ്യണം. എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഫാമിലി ലൈഫ്, ഇങ്ങനെ തന്നെയാണ് ലേഡീസ് ഫാമിലി ബിൽഡ് ചെയ്യുന്നത്, ഇതുപോലെ തെറിയിട്ടും അടിയൊക്കെ കൊണ്ടാണ്, ഇതൊന്നും പുതിയ സംഭവമൊന്നും അല്ല, ഇതൊക്കെ സഹിച്ച് നിൽക്കണമെന്ന് എന്നോട് പറയുന്നത്. ആരും എന്നോട് പറയുന്നില്ല നിനക്ക് ഭയങ്കരം ഇട്ടിട്ട് പോവാൻ. അപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് എന്തായാലും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും അടി കൊണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒരു ദിവസം മരിച്ചു പോകും, അതുകൊണ്ട് എനിക്ക് ഫിക്സ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പാസ്റ്റേഴ്സിനെ വിളിച്ചു ചോദിച്ചില്ലേ, അവരെ വിളിച്ച് അവർ സംസാരിച്ചു പുള്ളിയോട്. അപ്പോൾ പുള്ളിക്ക് തോന്നി ഇനി ഞാൻ എന്തെങ്കിലും പുള്ളി എന്നെ ചെയ്യുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ വരുമെന്ന് പുള്ളിക്ക് തോന്നി. അങ്ങനെ ആ ഒരു പ്രഗ്നൻസി എനിക്ക് സേഫ് ആയിരുന്നു. അങ്ങനെ എൻ്റെ മോളുണ്ടായി. മോളുണ്ടായി കഴിഞ്ഞ് ഞാൻ നാലാമത്തെ മാസമാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്, ചങ്ങനാശ്ശേരിക്ക് വരുന്നത്. ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. മോള് നാല് മാസമുണ്ട്, അവൾ കരയാൻ പാടില്ല. അവൾ കരഞ്ഞിട്ട് കരയുന്നത് പുള്ളി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും മോളെയും പുള്ളിക്കാരൻ പുറത്താക്കും. മഴ മഞ്ഞ് തണുപ്പോ അങ്ങനെ ഒന്നുമില്ല, രാത്രി 2 മണി 3 മണി അങ്ങനെ ഒന്നുമില്ല, പുള്ളിക്കാരൻ പുറത്താക്കും, മോള് കരയുന്നത് കേൾക്കാൻ പാടില്ല. ചില ദിവസങ്ങളിൽ മോളെ അകത്ത് കൊണ്ട് പൂട്ടിയിടും, പുള്ളിയും കയറും അകത്ത്. അപ്പം ഞാനും അമ്മയും പുറത്ത് നിൽക്കും, ഇങ്ങനെ കതവ് തുറക്കാൻ പറഞ്ഞിട്ടേ പുള്ളി ഏത് എന്തും ചെയ്യും കുഞ്ഞിനെ. അപ്പം അങ്ങനെ പേടിച്ചിട്ട് ഞാനും അമ്മയും ഒരുപാട് കരയും കതവ് തുറക്കുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ തുറക്കില്ല. സോ അങ്ങനെ പല പല കാര്യങ്ങൾ എൻ്റെ മോക്ക് സംഭവിച്ചു. മോക്ക് 8 മാസമുള്ളപ്പം ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. ഈ ഒരു പോയിന്റിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പല വീടുകളിലും ഇങ്ങനെയുള്ള ലേഡീസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഈ കല്യാണം കഴിച്ചു ഒരു വൈഫ് എന്നുള്ളൊരു ലേബിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന് എന്തും ചെയ്യാം, നമ്മളെ സെക്ഷ്വലി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അത് പല ലേഡീസിനും ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കും അതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്കൊരു നോ പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് എനിക്ക് പലപ്പോഴും ഞാനും പുള്ളിയും തമ്മിലുള്ള ഒരു സെക്ഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും സെക്സ് വർക്ക് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഫോഴ്സ്ഫുള്ളി നമ്മളോട് ചെയ്യുന്ന പല കാര്യങ്ങളുമായിട്ടാണ് ഒരു റേപ്പ് പോലെയൊക്കെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സോ അതുപോലെ ഒരുപാട് പേര് ഇന്ന് പല വീടുകളിലും ഉണ്ടെന്ന് എനിക്കറിയാം. സോ അപ്പം ഞാനങ്ങനെ ആ ഒരു പീരീഡിൽ അങ്ങനെ കുറച്ച് നിൽക്കണമല്ലോ, വൈഫായി പോയില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു, പിടിച്ചു നിന്നു. പക്ഷേ ഒരു ലൈഫിൽ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു സീനായി. കാരണം എൻ്റെ മക്കള് മോള് അപ്പോഴത്തേക്ക് 1.5 വയസ്സുണ്ട്, മോൻ വളരെ ചെറുത് 5-6 മാസം. പുള്ളി ഒരു ആ സമയം ആയപ്പോഴത്തേക്കും അമ്മയും അനിയനും ഒക്കെ വീട് വിട്ട് പോയി കഴിഞ്ഞു. കാരണം അവർ ഇത്രയും അവരെയും ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പോയി, അവരും പോയി. പിന്നെ ഞങ്ങൾ 4 പേരായി വീട്ടിൽ. പിന്നെ സംഭവിച്ചതൊക്കെയെന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ടോർച്ചറിങ് ആയിരുന്നു എനിക്ക്. പുള്ളിയുടെ ദേഷ്യം മുഴുവനും എൻ്റെ പുറത്തേക്കും അടിച്ചടിച്ച് എന്നെ താഴെയിടും പുള്ളി. അങ്ങനെ ഞാൻ ഈ ടോർച്ചറിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ മക്കള് അവർ രണ്ടുപേരും ഒരു ഹെൽത്തി മൈൻഡോടെ അല്ല അവർ വരുന്നത്. കാരണം ഒരു മൂലയ്ക്ക് മോളിരുന്ന് നോക്കും പുള്ളി എന്നെ അടിക്കുമ്പോൾ. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇനി ശരിയാവില്ല. അങ്ങനെ ഞാൻ ആ പുള്ളിയെടുത്ത് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിട്ടിട്ട് പോകും എന്നുള്ളത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നീ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നീ ഒരു പെണ്ണാ, ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് നീ എന്ത് ചെയ്യാനായിട്ടാണ്, ഞാനൊരാണാ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, എങ്ങനെ വേണമെങ്കിലും ഞാൻ ജീവിക്കും, എനിക്കൊരു ചുക്കും സംഭവിക്കാനില്ല. അങ്ങനെ ഞാൻ ഇരുന്നു വളരെ താമസിയാതെ തന്നെ വലിയൊരു ഇഷ്യൂ ഉണ്ടായി. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പച്ചൻ വന്നിട്ട് വീട്ടിലെ വെട്ടുകത്തി ചോദിച്ചു എന്നോട്. ഞാനതെടുത്തു കൊടുത്തു. എന്നോട് ചോദിക്കാതെ എന്തിന് നീ അത് എടുത്തു കൊടുത്തു എന്നുള്ള ചോദ്യം കൊണ്ട് അങ്ങനെ ചോദിച്ചിട്ട് പുള്ളിക്കാരൻ ഒരുപാട് എന്നെ അടിക്കാൻ തുടങ്ങി. തേങ്ങ പൊതിക്കുന്ന പോലെ തല എന്നെ പിടിച്ചിട്ട് മതിലിൽ വെച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു രക്തച്ചൊരിച്ചിലായി ആ സമയം. എൻ്റെ തലയൊക്കെ പൊട്ടി, മോൻ എൻ്റെ കയ്യിലിരിക്കുകയാണ്, അവൻ്റെ ദേഹത്ത് ബ്ലഡ്. അങ്ങനെ നാട്ടുകാർ എന്നെ പേടിച്ചുപോയി, അവർ പോലീസിനെ വിളിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ കൂടി എൻ്റെ മമ്മിയെയും പപ്പയും എല്ലാവരെയും വിളിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഈ ഒരു റിലേഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവില്ല. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ മക്കൾ ഒരു 2 ഹെൽത്തി ഇൻഡിവിജ്വലായിട്ട് അവർ വളർന്നു വരില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകുമ്പോഴാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ എൻട്രി അപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നത്. നേരത്തെ അമ്മ പറഞ്ഞ നാട്ടുകാരെ പേടി എന്തുവാന്ന് എനിക്ക് മനസ്സിലായത്. ഭർത്താവിനെ കളഞ്ഞിട്ട് വന്നു, കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ലാതാക്കി, ഇവക്ക് വേറെ ആരുടെയൊക്കെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അവനെ ഇട്ടിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയാൻ തുടങ്ങി. ഞാനതൊന്നും കേട്ടില്ല, എനിക്കറിയായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ എൻ്റെ മമ്മയോടും പപ്പയോടും പറഞ്ഞു എൻ്റെ ലൈഫിന് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യണം, മമ്മ എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ചു പിടിക്കണം. ഞാൻ എന്ത് തേങ്ങ പറയുന്നതെന്ന് എൻ്റെ പേരൻസ് എന്നോട് ചോദിച്ചത്. കാരണം എൻ്റെ ഹസ്ബൻഡിനെ കളഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്, 2 കുഞ്ഞു പിള്ളേരാണ് 2 കയ്യിലുള്ളത്, ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആദ്യം എനിക്കൊരു ജോലിയായിരുന്നു,
ആവശ്യം. ഞാൻ അതിനുവേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഞാൻ ഗോവയിൽ ഒരു സ്ഥലത്ത് എൻ്റെ ടൂറിസം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ ഒരു ജോലി സംഘടിപ്പിച്ചു. ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേരൻസ് എന്നെ വിട്ടില്ല. കാരണം ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാലോ. സോ അതുകൊണ്ട് പേടിച്ചിട്ട് അവരെന്നെ വിട്ടില്ല. പക്ഷേ ഞാൻ ബാഗൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ വന്നു, ഞാൻ കയറിപ്പോയി. അപ്പോൾ ഞാൻ ഒളിച്ചോടിപ്പോയി, ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊക്കെ നാട്ടുകാരൊക്കെ ഒരുപാട് പറഞ്ഞു. പക്ഷേ ഞാൻ അതിനൊന്നും ആരടുത്തും ഞാൻ ആൻസർ പറയാൻ നിന്നില്ല. ഞാൻ ഗോവയ്ക്ക് പോയി ജോയിൻ ചെയ്തു. 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ എനിക്ക് എൻ്റെ കൂടെ കൊണ്ടുവരണമെന്നായിരുന്നു. എനിക്ക് വീട്ടിൽ അവരെ നിർത്തേണ്ട, എൻ്റെ കൂടെ അവർ വേണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ അവരെ ഗോവയ്ക്ക് കൊണ്ടുവന്നു. എൻ്റെ അടുത്ത ചലഞ്ച്, മക്കളെ ഞാൻ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? കാരണം എൻ്റെ അക്കോമഡേഷൻ കമ്പനി അക്കോമഡേഷൻ ആണ്, അവിടെ കുഞ്ഞുങ്ങളെ നിർത്താൻ പറ്റില്ല. സോ അങ്ങനെ ഞാൻ നോക്കുമ്പം എൻ്റെ അക്കോമഡേഷൻ തൊട്ട് ഫ്രണ്ടിൽ മദർ തെരേസയുടെ ഒരു ഓർഫണേജ് ആണ്. ഞാൻ അവിടെ ചെന്നു സംസാരിച്ചു എൻ്റെ മക്കളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കി. സോ അവരെ പിള്ളേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്തു. അങ്ങനെ രാവിലെ ഞാൻ ജോലിക്ക് പോവും, വൈകിട്ട് ഞാൻ തിരിച്ചു വന്ന് അവരുമായിട്ടിരിക്കും. അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് അത് പോരാ, എനിക്ക് ഇനിയും എൻ്റെ ലൈഫിൽ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെന്ന് എനിക്ക് ചിന്ത വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ദുബായിലോട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അത് ആദ്യത്തെ ടൈമിൽ തന്നെ ക്രാക്ക് ചെയ്തു. നല്ല ജോലിക്ക് എനിക്കൊരു ദുബായിൽ ഒരു നല്ല ജോലി കിട്ടി. സോ അങ്ങനെ അപ്പോഴത്തേക്ക് എൻ്റെ പേരൻസിന് മനസ്സിലായി തുടങ്ങി ഞാൻ വെറുതെ അല്ല വീട് വിട്ടിറങ്ങിയതെന്നുള്ളത്. സോ അങ്ങനെ ഞാൻ ഗൾഫിൽ പോയി, കംപ്ലീറ്റ്ലി ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. ആ സമയത്താണ് ഈ ഫിറ്റ്നസ് ജിം എന്നൊക്കെ പറയുന്ന സംഭവം എൻ്റെ ലൈഫിൽ ഒരു തെറാപ്പി പോലെ വരുന്നത്. എന്നെ ഞാൻ എവറി ഡേ വർക്ക്ഔട്ട് ചെയ്യായിരുന്നു, എവറി ഡേ ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു. അത് എന്നെ ഫിസിക്കലി ചേഞ്ച് ചെയ്തു, എന്നെ മെൻ്റലി എന്നെ ഒരു സ്ട്രോങ് പേഴ്സൺ ആക്കി. എല്ലാവരും പറയും ജിമ്മിൽ പോകുന്നത് വെറുതെ കുറച്ച് ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഫിഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അല്ല, ദാറ്റ് വിൽ മേക്ക് യു സ്ട്രോങ് ഇൻസൈഡ് ഔട്ട്. അങ്ങനെ അത് സെറ്റായി, അതെൻ്റെ ഒരു പാഷൻ പോലെ എൻ്റെ ലൈഫിൽ ആവാൻ തുടങ്ങി. അപ്പം ഞാൻ ചിന്തിച്ചു ലേഡീസിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് എനിക്കൊരു ഫിറ്റ്നസ് സെൻറ്റർ പ്ലസ് സ്പോർട്സ് സെൻറ്റർ എനിക്ക് തുടങ്ങണമെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരാഗ്രഹം വരുന്നത്, എൻ്റെ ലൈഫിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരാൾ വന്നെന്ന് വെച്ചിട്ട് ലോകത്ത് നല്ല മനുഷ്യരില്ല എന്നല്ല. ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഞാൻ വെറുക്കുന്നൊന്നുമല്ല, എനിക്ക് ഒരു പാർട്ട്ണർ വേണം എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം വരുന്ന സൊസൈറ്റി, 2 മക്കളുണ്ട്, ഇനി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മര്യാദയ്ക്ക് കൊച്ചുങ്ങളെ നോക്കി വീട്ടിൽ ഇരിക്കുക, ഇനി സെക്കൻഡ് മാരേജ് ഒന്നും പറ്റത്തില്ല, അതൊക്കെ ഡേഞ്ചറാണ്, കുട്ടികൾക്ക് ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീൻ. അപ്പം ഞാൻ ചിന്തിച്ചു എനിക്കറിയാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. സോ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ആക്ച്വലി ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ കംപ്ലീറ്റ്ലി എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ ലൈഫിലോട്ട് വരൂ എന്നുള്ളത്. അങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. സോ അങ്ങനെ വന്നു. ഞങ്ങൾ 3 വർഷം എടുത്തു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഞങ്ങളുടെ മക്കൾ ഇതിന് ഓക്കെ ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു, എൻ്റെ ജിമ്മിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നാട്ടിൽ വന്ന് സെറ്റിലായി. ഏറ്റവും ആദ്യം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്നിട്ട് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പേസ്ട്രീസ് ആൻഡ് ഡെസേർട്സിൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ എന്നെ കളിയാക്കാരുടെ മുന്നിൽ കൂടെ ഞാൻ നല്ല തല ഉയർത്തി നടക്കുന്നു. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചതും മറ്റുള്ളവരോട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളതുമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ വരുന്ന ട്രാജഡീസ് ആണെങ്കിലും മിസ്റ്റേക്സ് ആണെങ്കിലും നമ്മുടെ തോൽവികളാണെങ്കിലും നമ്മളെ ഒരിക്കലും ഒരു എന്താ പറയുന്ന കണ്ടീച്ച് അടിക്കാനോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാനോ നാട് വിട്ടു പോകാനോ വേണ്ടി വരുന്നതല്ല. നമ്മുടെ അതെല്ലാം നമ്മളെ സ്ട്രോങ് ആക്കി നമ്മൾ ലൈഫിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വരുന്ന ബമ്പർ ചാൻസുകളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് പൊളിയാണ്. അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് പോലെ ഒരുപാട് പേരുടെ ലൈഫ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാം, അതിൽ കൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആളുകളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എൻ്റെ കണ്ടന്റിൽ കാണുന്ന ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, എന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാതിരിക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. സോ അവരെ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കോഞ്ഞാട്ടയാണ്. അതുകൊണ്ട് കുറച്ച് ധൈര്യമൊക്കെ ലൈഫിൽ വേണമെങ്കിൽ മാത്രം ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു.
എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ. ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.